നമ്മളീ പ്ലോട്ടും ഇപ്പോൾ ഇട്ട് കരകളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഈ നമ്മുടെ ഒരു ആവാസവസ്ഥ എത്രത്തോളം മലിനമാണെന്നുള്ളത് മനസ്സിലാണ്. അപ്പം അത് ചെയ്ത് നമ്മൾ കാണിച്ച് പൊക്കൻ സാറിനെ പോലത്തെ വലിയ ആളുകളാണ് നമ്മുടെ മുന്നേ പോയിട്ടുള്ളത്. അപ്പം അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മളവർ കാണിച്ചു തന്നൊരു റൂട്ടുണ്ട്, ആ റൂട്ടിലാണ് നമ്മൾ ഇപ്പോൾ പോകാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മളെ കളിയാക്കിയ ആൾക്കാരുണ്ട്, ഭ്രാന്താണ് അവർ, ഇവിടെ കണ്ടല് ധാരാളം ഉള്ള സ്ഥലത്ത് പിന്നെ വെച്ച് അവിടെ ഇവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ചു. നമ്മളൊരു ശല്യം നല്ല രീതിയിലാണ് ഇതിനെ കണ്ടൽ ചെടികളെ ആളുകൾ കാണുന്നത്. കാരണം ഇതൊരു പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഫലങ്ങൾ ആളുകൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി പണിയുമാണ്. സാധാരണ ഒറ്റമോട്ടത്തിന് ഇനിയും ഇല്ല, പക്ഷേ ഈ സ്ഥലങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള ജീവികൾ ഉണ്ടാവണം, നമ്മളുള്ളതുപോലെ എല്ലാവരും ഉള്ളത്. ഈ കണ്ടല്, അതായത് ഇവിടെ ഇപ്പോൾ ഒരു വെള്ളം കയറുന്ന അശക്തമായിട്ട് കാറ്റടിക്കുന്ന വലിയ വെള്ളപ്പൊക്കം കള്ളത്തിന് പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചെറുപ്പത്തിലെ തന്നെ വലിയ പാറ്റ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ചെറിയ വീടുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടുള്ള ചെറിയ വീടുകളൊക്കെ. അപ്പം അത് ഇവിടെ ഞങ്ങളുടെ അമ്മ അമ്മമ്മയൊക്കെ ഇത് മീൻ പിടിക്കാനൊക്കെ പോയി വരുമ്പോൾ ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് അത് വിത്ത് വന്നിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ സ്വയം രക്ഷപ്പെടുന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. 400,000 മേലെ ഞാനിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നട്ടിട്ടുണ്ട്, പല ഗ്രൂപ്പുകൾ കൊണ്ടുപോയിട്ടുണ്ട്, കളിപ്പത്തിലിപ്പം ചെയ്യുന്നുണ്ട്. ഈ സീസണിലിപ്പോൾ 23 നമ്മൾ 10,000 ചെടി ഈ വർഷം അതിൽ കൂടുതൽ ചെയ്യണം. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചും കൂടി ആളുകൾക്ക് എല്ലാ നട്ടു പിടിക്കുന്നുണ്ട് തോന്നല്, പലരും വിളിക്കുന്നുണ്ട്, പല ഗ്രൂപ്പുകൾ സമീപിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് തോന്നണം. അപ്പൊ അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളുടെ ശേഷി പോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ഈ മോളെയൊക്കെ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ അതാരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ 80% ജോലികൾ ഞാൻ തന്നെയാണ് ചെയ്തത്. അതായത് ചെളി എടുക്കണം ഞാൻ, ഇതെടുക്കണം ഞാൻ, കെട്ടണത് ഞാൻ, ഇതിൻ്റെ നിറക്കണത് മാത്രം നമ്മുടെ കൂടെ ഇവിടെ ചേച്ചിമാരുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എൻ്റെ പേരക്കുട്ടിയുണ്ട്. അപ്പം ഞങ്ങളുടെ കുടുംബവും പിന്നെ പുറത്തുള്ള ഒരു 4 ചേച്ചിമാരുമുണ്ട്. അപ്പം എല്ലാവരും കൂടിയാണ്. അപ്പം ഈ പ്ലാസ്റ്റിക് വരെ വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ പൈസ കൊടുക്കണം, നമ്മൾ ബെഡ് വെക്കണമെങ്കിൽ മരം വേണം, അപ്പോൾ തെങ്ങ് അർപ്പിക്കണം, അപ്പോൾ ഈ പ്ലാസ്റ്റിക് മേടിക്കുന്ന പൈസ കൊടുക്കും. ഇപ്പം അത് എനിക്ക് തന്നെ നല്ല സംതൃപ്തിയുണ്ട്. കാരണം നമുക്ക് പൈസ ഒന്നും മോഹിച്ചിട്ടൊന്നുമല്ല, നമ്മൾ പൈസ ഉണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ ചെയ്തു പോകണമെന്നാണ്. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ വേറെ വരുമാനമൊന്നുമില്ല നമുക്ക്. ഇപ്പം ഞാൻ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകണം, അല്ലെങ്കിൽ മത്സ്യബന്ധനം കുറവാണ്, എന്നാലും ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് PV Thambi എന്നുള്ളതിൻ്റെ അവാർഡാണ്. അത് എറണാകുളത്ത് ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടാണ് കിട്ടുന്നത്. അതെനിക്ക് ആദ്യമായിട്ട് ഒരു അംഗീകാരം കിട്ടണം അവിടെ വെച്ചാണ്. ഇപ്പോൾ ഞാറക്കളി ഞാൻ പഠിച്ച സ്കൂളിൽ അവരെന്നെ ആദരിച്ച്, ചെക്കൻ്റെ സ്കൂളിൽ ആദരിച്ച്, മാലിയങ്കര കോളേജ് പ്രതീക്ഷിക്കണില്ല. ഞാൻ എനിക്ക് അവാർഡിനോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് പ്രവർത്തി ചെയ്യാനുള്ള ഒരു ഞാൻ പറയല്ലേ, ഇതിപ്പോ തുറന്ന് പറയാനും നമ്മൾ അങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇത് ചെയ്യാനുള്ള എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏ, നമുക്കതല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമുക്ക് എന്ത് വന്നാലും എന്ത് വന്നില്ലെങ്കിലും നമ്മുടെ ആശങ്ക ഇത് തന്നെയാണ്. ചെടികളെ എങ്ങനെയെങ്കിലും നമ്മുടെ തീരദേശങ്ങളിൽ ഇപ്പൊ ഇത് കണ്ടൽ ചെടിയുടെ ഒരു പ്രാധാന്യം നമുക്ക് പ്രത്യേകം പറയേണ്ട ഒരു സംഭവമാണ്. എന്താണ് കണ്ടലിന് എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പറഞ്ഞാൽ തീരാത്തത്രയും സംഭവമാണ് അതിൻ്റെ പ്രാധാന്യം. നമ്മൾ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ മുൻപിട്ട് എപ്പോഴും എന്താ കാര്യമെന്ന് ഞാൻ ചോദിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനറിയില്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ആൾക്കാരൊക്കെ ഇതിൽ കുറച്ച് ഭയങ്കരമായിട്ടൊക്കെ പറയാൻ കഴിയും. പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇടപെടലിൻ്റെ മൂലം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടറിഞ്ഞൊരു കാര്യമാണ്. അപ്പോഴത്തെ ഒരു ചെറിയ വേറെ ഉണ്ടാവും എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, മറ്റുള്ളവർക്ക് ചോദിച്ചങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അത് നമുക്കൊന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംതൃപ്തനായി. കാരണം ഒരു സ്ഥലത്തെങ്കിലും നമുക്ക് ചെയ്ത് വെച്ചിട്ട് ചാണമെന്നുള്ളതാണ്. കാരണം നമ്മളിത് ഇടപെട്ടിട്ടത് എവിടെ എങ്ങും എത്തണല്ലേ.